നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടതോടുകൂടി ഒരു സ്ട്രൈക്കറെ യുണൈറ്റഡിന് ആവശ്യമുണ്ട്. പക്ഷേ അത് വളരെ സൂക്ഷ്മതയോടെ മാത്രമേ ഒരു പുതിയ സ്ട്രൈക്കറെ ടീമിലേക്ക് കൊണ്ടുവരികയുള്ളൂ എന്നൊക്കെ എറിക് ടെൻ ഹാഗ് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏതായാലും ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്ന ഘട്ടമാണ്. താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മിക്ക ടീമുകളും ട്രാൻസ്ഫർ മാർക്കറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് പകരം മറ്റൊരു പോർച്ചുഗീസ് യുവ സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തുന്നു എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നു. സ്പാനിഷ് മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റ് മാധ്യമങ്ങൾ, ഈവൻ ഇംഗ്ലീഷ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വാർത്തയിലേക്കൊന്ന് പോവുകയാണ്. റിലീവോ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജാവോ ഫെലിക്സിനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് പക്ഷേ ലോണിലാണ്. ഈ സീസൺ അവസാനം വരെ താരത്തെ ലോണിൽ ടീമിലേക്ക് എടുക്കാനാണ് അവർ ശ്രമങ്ങൾ നടത്തുന്നത്. 4 മില്യൺ യൂറോയാണ് സീസൺ അവസാനിക്കുന്നവരെയുള്ള ലോണിനായിട്ട് അവർ നൽകാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ താരത്തിൻ്റെ റിമൈനിങ് ഈ സീസണിൻ്റെ റിമൈനിങ് പാർട്ടിനുള്ള മുഴുവൻ സാലറിയും കൊടുക്കാൻ യുണൈറ്റഡ് തയ്യാറാണ്. ഇതാണ് വാർത്ത. പക്ഷേ മറുഭാഗത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിന് അതിലത്ര താല്പര്യമില്ല. 4 മില്യൺ യൂറോ പോരാ, മറിച്ച് ഒരു 12 മുതൽ 13 മില്യൺ യൂറോസ് ആണ് അവർ ആവശ്യപ്പെടുന്നത് എന്നുകൂടി ഈ വാർത്തയിലുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇനിയും കണ്ടറിയേണ്ടതുണ്ട്. നമുക്കറിയാം അത്ലറ്റിക്കോ മാഡ്രിഡില് ഡിയേഗോ സിമയോണിയുമായിട്ടുള്ള ജാവോ ഫെലിക്സിൻ്റെ ബന്ധം അത്ര മികച്ചതല്ല. അത് വേൾഡ് കപ്പിന് മുമ്പ് തന്നെ പുറത്തേക്ക് വന്നാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താരം ഒരു മത്സരം കളിച്ചിരുന്നു, എൽചെക്കെതിരെയുള്ള മത്സരം കളിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് അദ്ദേഹം ട്രെയിനിങ്ങിലേക്ക് അങ്ങനെ അങ്ങ് വന്നിട്ടില്ല, മസിൽ ഡിസ്കംഫേർട്ട് ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതേസമയം ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്ന ഘട്ടത്തിൽ മറ്റേതെങ്കിലും ടീമിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന ജാവോ ഫെലിക്സ് ഒരു പരിക്ക് വരുത്തി വെക്കേണ്ട, അത്തരത്തിലുള്ള റിസ്കിലേക്ക് പോകേണ്ട എന്ന തരത്തിൽ ട്രെയിനിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്ന് പോലും ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഏതായാലും സിമിയോണിയും ജാവോ ഫെലിക്സും തമ്മിലുള്ള ബന്ധം അത്ര മികച്ച രൂപത്തിലല്ല. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റ്യാനോക്ക് പകരം ക്രിസ്റ്റ്യാനോയുടെ വഴിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ജാവോ ഫെലിക്സ് എത്തുമോ? ഒരു കാലത്ത് പുതിയ CR7 എന്ന രൂപത്തിൽ വിളിപ്പേരുണ്ടായിരുന്ന താരമാണല്ലോ ജാവോ ഫെലിക്സ്. അദ്ദേഹം യുണൈറ്റഡിലേക്ക് എത്തുമോ? കത്തിരിക്കാം. വീഡിയോസ് അനുഭവിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് കൊണ്ടുവരാം.